കർത്താവിൽ പ്രേമുള്ളവരെ, പരിശുദ്ധ കാത്തോലിക്ക പാത്രിയാർക്കീസ് 2023 ജനുവരി 4 മുതൽ 14 വരെ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും അടങ്ങുന്ന ആർച്ച് ഡയോസിസിൽ ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനം നടത്തുകയാണ്. പരിശുദ്ധ പാത്രിയാർക്കീസിൻ്റെ പ്രഥമ സന്ദർശനമാണ് ഇത്. പരിശുദ്ധ പാത്രിയാർക്കീസിനോട് കൂടെ മറ്റ് രാജ്യത്തു നിന്നുള്ള മെത്രാപ്പോലിത്തുമാരും തിരുമേനിമാരും പാത്രിയാർക്കീസിനോടൊപ്പം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മെത്രാപ്പോലിത്തുമാരായ 2 പേർ, ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിൻ്റെയും മെത്രാപ്പോലിത്ത ആയിട്ടുള്ള മാർ മെലിസയ്യ മെത്രാപ്പോലിത്ത, പുതിയതായിട്ട് പട്ടമെടുത്ത സിറിയയുടെ മെത്രാപ്പോലിത്ത മറപ്രേം അദനയേൽ എന്നിവരും, എപ്പിസ്കോപ്പന്മാരായ കനഡയുടെ എപ്പിസ്കോപ്പ മാർ ഇമ്മാനുവൽ യോസിഫ്, അതുപോലെ പടിഞ്ഞാറൻ യൂറോപ്പിൻ്റെ എപ്പിസ്കോപ്പയായ മറൌദീഷോ ഔറഹാം, സിനഡിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മെൽബൺ ന്യൂസിലൻഡിൻ്റെ എപ്പിസ്കോപ്പ മാർ ബെന്യമിൻ ഏലിയ എന്നിവ പാത്രിയാർക്കീസിനോടൊപ്പം ഈ സന്ദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 4 രാവിലെ പുലർച്ചെ 3:30 കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പാത്രിയാർക്കീസ് എത്തിച്ചേരുന്നത്. അന്ന് അവിടെ നാം എല്ലാവരും ഒരുമിച്ച് സ്വാഗതം അരുളേണ്ടത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നാം സഭയായിട്ട് സ്വാഗതം അരുളുന്നു. വലിയ പള്ളിയിൽ വന്ന് പ്രാർത്ഥന നടത്തുന്നതിന് ശേഷം അരമനയിൽ വരിക വരുന്നതാണ്. അതിനുശേഷം 6 രാവിലെ ദിൻഹ തിരുനാളാണ്. ആ ദിൻഹ തിരുനാളിൻ്റെ കുർബാന 6 വലിയ പള്ളിയിൽ രാവിലെ 7:30 കുർബാന ആരംഭിക്കുന്നതാണ്. അതിനുശേഷം അന്ന് വൈകിട്ട് യൂത്ത് അസോസിയേഷൻ്റെയും വിമൻസ് യൂത്ത് അസോസിയേഷൻ്റെയും നേതൃത്വത്തിൽ ഒരു യൂത്ത് മീറ്റ് നടത്താനായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. അതിനുശേഷം ശനിയാഴ്ച മറ്റ് പരിപാടികൾ ഒന്നും തന്നെ ആസൂത്രണം ചെയ്തിട്ടില്ല. മറിച്ച് ഞായറാഴ്ച 8 രാവിലെ 7:00 നമ്മുടെ അരമനയിൽ നിന്നും ആരംഭിക്കുന്ന പ്രദക്ഷിണത്തോടുകൂടെ പ്രൊസഷനോടുകൂടെ വലിയ പള്ളിയുടെ മുന്നിൽ ചെന്ന് വലിയ പള്ളിയിൽ ആ പ്രൊസഷൻ കയറി, അതിനുശേഷം 7:30 മെത്രാപ്പോലീത്ത പട്ടാഭിഷേക ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിന് ശേഷം 2:30 കേന്ദ്ര സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കിഴക്കേക്കോട്ട പള്ളിയിൽ നിന്നും എല്ലാ സഭാവിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസ പ്രഖ്യാപന റാലി ആരംഭിച്ച് 5:00 വലിയ പള്ളിയുടെ പുറകുവശത്തുള്ള നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് ചേരുന്നതാണ്. 5:30 തന്നെ അവിടെ മറ്റ് മത മേലധ്യക്ഷന്മാരെയും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പാത്രിയാർക്കീസിന് നമ്മുടെ സഭയുടെയും തൃശ്ശൂർ പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഒരു പൊതു സ്വീകരണം നാം ഒരുക്കിയിരിക്കുകയാണ്. അതിനുശേഷം അന്നത്തെ ദിവസത്തിന് ശേഷം പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ 10:00 അരമനയിൽ വെച്ച് ക്ലർജി കൗൺസിൽ യോഗം ചേരുന്നതാണ്. അന്ന് വൈകിട്ട് നാം നമ്മുടെ കാൽഡിയൻ സെൻറ്ററിൽ വെച്ച് സഭാ കൗൺസിൽ, ഔദ്യോഗികമായിട്ട് സഭാ കൗൺസിലിനെ പാത്രിയാർക്കീസ് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഇടവകകളിൽ നിന്നുള്ള കൈക്കാരന്മാരും അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും അതിൽ പങ്കെടുക്കുന്നതാണ്. അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അഡ്രസ്സ് അവിടെ നമുക്ക് നാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച 10 വൈകിട്ട് മെയ്സിൻ്റെയും അതുപോലെ മഹിളാ സമാജത്തിൻ്റെയും നേതൃത്വത്തിൽ ഉള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. അതിനുശേഷം നാം ഒരുപക്ഷെ ഒരു ഡിന്നർ പരിപാടി ആസൂത്രണം ചെയ്യാനായിട്ടാണ് നാം ഒരുക്കുന്നത്. ബുധനാഴ്ച 11 രാവിലെ പാത്രിയാർക്കീസിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ സെൻറ് തോമസ് വീര മൃത്യു അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിച്ച സെൻറ് തോമസ് മൗണ്ട് ചെന്നൈയിൽ പോകണം എന്നുള്ള താല്പര്യമാണ് അറിയിച്ചത്. അതുകൊണ്ട് അന്ന് രാവിലെ ഇവിടെ നിന്നും സെൻറ് തോമസ് മൗണ്ട് മദ്രാസിൽ പോയി മദ്രാസ് പള്ളിയിൽ ഒരു സന്ദർശനവും അതിനുശേഷം സെൻറ് തോമസ് മൗണ്ടും കണ്ട് അന്ന് രാത്രി തന്നെ തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നാം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 12 നമുക്ക്
മറ്റൊരു പരിപാടി പാത്രിയാർക്കീസിന് വന്ന് കാണാനായിട്ട് പറ്റാത്ത മറ്റ് സഹോദരി സഭയിലെ കത്തോലിക്ക ഭാവയെ അവിടെ പുത്തൻ കുരിശിൽ നേരിട്ട് പോയി കാണാനായിട്ട് ഉള്ളൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിന് ശേഷം വരുന്ന സമയത്ത് സീറോ മലബാർ സഭയുടെ സിനഡ് നടക്കുന്ന ഒരവസരമാണ് എറണാകുളത്ത് സെൻറ് തോമസ് മൗണ്ടിൽ. അതുകൊണ്ട് അവിടെ ആ സീറോ മലബാർ സഭയുടെ സിനഡിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമും നാം ഇതിൻ്റെ അകത്ത് നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 13-ാം തീയതി വെള്ളിയാഴ്ച, അത് സെൻറ് ജോൺസ് മറിയോഹന്നൻ മാംദാനയുടെ ഓർമ്മ ദിവസമാണ്. അന്ന് കിഴക്കേക്കോട്ട മറിയോം യോഹന്നൻ മാംദാന പള്ളിയിൽ വിശുദ്ധ തിരുനാൾ കുർബാന അനുഷ്ഠിക്കുന്നതായിരിക്കും. അന്ന് ആ കുർബാന അനുഷ്ഠിക്കുന്നതിന് ശേഷം അന്ന് വൈകിട്ട് ഇവിടെ നിന്നും ഗൾഫിലേക്ക് ദുബായിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് ഇവിടെ പാത്രിയാർക്കീസിൻ്റെ യാത്ര സന്ദർശന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 14-ാം തീയതി അവിടെ എത്തുകയും 14-ാം തീയതി ഗൾഫിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും 15-ാം തീയതി അവിടെ ദുബായിൽ ഷാർജയിലുള്ള പള്ളിയിൽ കുർബാന അർപ്പിക്കുകയും അവിടെ സന്ദർശനം നടത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം ദുബായ് റൂളേഴ്സിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ അവരെ കാണാനുള്ള ഒരു സാഹചര്യവും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാത്രിയാർക്കീസിൻ്റെ ഈ പൊതു സമ്മേളനം നടത്തുന്ന അവസരത്തിൽ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നാം ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വരവ് കൺഫേം ചെയ്യാം എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് തൃശ്ശൂരിൽ നിന്നുള്ള മറ്റ് മന്ത്രിമാരും മറ്റ് സഭയിലെ നേതാക്കന്മാരും നമുക്ക് ഇതിനോടകം തന്നെ വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം ഈ സമയത്ത് നന്ദിയോടെ ഓർക്കട്ടെ. സഭയിൽ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ സഭാവിശ്വാസികളുടെ എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും ഇതിലേക്ക് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഇത് കാരണമായിട്ട് തീരട്ടെ. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും പൈതൃകത്തിൻ്റെയും അതുപോലെ നമ്മുടെ സഭാ പൈതൃകത്തിൻ്റെ ഉയർച്ചയ്ക്കും അത് ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുന്നതിനും ഇത് കാരണമാകട്ടെ. മാത്രമല്ല പാത്രിയാർക്കീസിൻ്റെ വരവ് അത് നമുക്ക് എല്ലാവർക്കും പുതു ഊർജം നൽകട്ടെ. അതിനായിട്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.